ഹലോ എവ്രി വൺ വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വാനില കപ്പ് കേക്ക് ആണ് ബേക്കറിയിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഈ കപ്പ് കേക്ക് ഇനി ബേക്കറിയിൽ നിന്നും വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ഈ കപ്പ് കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഈ ട്രേ ഒന്ന് റെഡിയാക്കി വയ്ക്കാം രണ്ട് പേപ്പർ കപ്പ് വീതമാണ് ഞാനിപ്പോൾ വയ്ക്കുന്നത് ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു കപ്പ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കണം അരക്കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ എടുത്തത് ഇത് നന്നായി പൊടിച്ച ശേഷം മാറ്റി വയ്ക്കാം ഒരു കപ്പ് മൈദയാണ് എടുത്തത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഞാൻ രണ്ട് പ്രാവശ്യം ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ രണ്ട് തവണ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സായി വരും ഇത് രണ്ട് തവണ അരിച്ചെടുത്ത ശേഷം മാറ്റി മാറ്റിവെക്കാം നൂറ് ഗ്രാം ബട്ടറാണ് ഇപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുന്നത് ബട്ടർ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്ത ശേഷം പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം ആദ്യം ഞാൻ പകുതി പഞ്ചസാരയാണ് ചേർക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്ന ശേഷം ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇടയ്ക്കൊന്ന് സ്പാറ്റില കൊണ്ട് അരികിലുള്ള ഈ ബട്ടറും പഞ്ചസാരയും കൂടി ഒന്ന് സെൻറ്ററിലേക്കാക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ബട്ടറും പഞ്ചസാരയും നല്ലതുപോലെ യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് അപ്പോൾ ഓരോ മുട്ട വീതം ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം ആദ്യത്തെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ വാനില ആണ് ഞാൻ ചേർക്കുന്നത് ഈ വാനില എസെൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം രണ്ടാമത്തെ മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ടാമത്തെ മുട്ടയും നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇലക്ട്രിക് ബീറ്റർ മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ് ഇപ്പോൾ ചേർക്കുന്നത് ഇനി ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ സ്പാറ്റില്ല കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ കുറച്ച് വീതം മൈദ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് മൈദയും പാലും ഇടവിട്ട് ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിലാകുന്നത് വരെയും ഇത് മിക്സ് ചെയ്തെടുക്കണം ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഗ്യാസ് അടുപ്പിലും ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി എടുക്കുക അതിനുശേഷം ചെറിയ ബൗളുകളിൽ ഈ കേക്കിൻ്റെ കൂട്ടൊഴിച്ച് ഒരു ട്രേയിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ വെക്കുക എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ചെറുതീയിൽ ബേക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ കേക്കിൻ്റെ കൂട്ട് ഓരോ മോൾഡിലേക്കും ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ഭാഗം വീതം ഇത് ഫില്ല് ചെയ്താൽ മതി കേക്ക് ബേക്കായി വരുമ്പോൾ നല്ലതുപോലെ ഇത് പൊങ്ങി വരും അതുകൊണ്ടാണ് മുക്കാൽ ഭാഗം വരെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് പ്രീഹീറ്റ് ചെയ്യുന്നത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ട്രേ ഓവനിലേക്ക് വെച്ചുകൊടുക്കാം ഇരുപത് മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത് നിങ്ങളുടെ ഓവൻ അനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്യുക എനിക്കിവിടെ ഇത് കറക്റ്റായിട്ട് ബേക്കായി വരാനായിട്ട് ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത്രയും നമുക്ക് പുറത്തെടുക്കാം അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വാനില കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് വളരെ സോഫ്റ്റ് ആണെന്ന് ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു